ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനീഷ് സി യേ. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ അഴീക്കോടുള്ള മുനക്കൽ ബീച്ചിലാണ്. ദിസ് ഈസ് വൺ ഓഫ് ബ്യൂട്ടിഫുൾ ബീച്ചസ് ഇൻ കേരള. ഇത് അത് അത്ര അറിയപ്പെടാത്ത ഒരു ബീച്ചാണ്. ഇത് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഈ ബീച്ചിനെ കുറിച്ചുള്ള. ഈ ബീച്ചിൻ്റെ സറൗണ്ടിങ്സും മനോഹരമായ കാറ്റാടിയും മരങ്ങളും ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ബീച്ചിനെ കുറിച്ച് കൂടുതലറിയാം. സോ അഴീക്കോട് എന്ന സ്ഥലത്താണ് ഈ മുനക്കൽ ബീച്ച് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബീച്ചിൻ്റെ മെയിൻ ഗേറ്റാണ്. വാഹനങ്ങൾക്ക് ബീച്ചിൽ പ്രവേശനമില്ല. ഇത് ബീച്ചിൻ്റെ മെയിൻ ഗേറ്റ് കഴിഞ്ഞ് അകത്തേക്ക് പ്രവേശിക്കുന്നതാണ്. ലെഫ്റ്റ് സൈഡിൽ ATV ഹബ്ബും റൈറ്റ് സൈഡിൽ ചിൽഡ്രൻസ് പാർക്കുമുണ്ട്. ഇത് ചിൽഡ്രൻസ് പാർക്കാണ്. കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന നല്ല പാർക്കും കാര്യങ്ങളാണിത്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വിശ്രമിക്കാനുള്ള ഒരു ചെറിയൊരു കെട്ടിടമാണ്. ഇത് ബീച്ചിൻ്റെ ഓഫീസാണ്. ഓഫീസിന് ചുറ്റുമുള്ള സറൗണ്ടിങ്സ്, ടൈലൊക്കെ ഇട്ട മനോഹരമായ നടപ്പാതകൾ ഇവിടെയുണ്ട്. ഇതാണ് ATV ഹബ്. ഇത് ഓൾ ടെറൈൻ വെഹിക്കിൾ അഥവാ ATV ആണ്. ഇത് അതിൻ്റെ ഇൻസ്ട്രക്ടറാണ്. ഒരു ചെറുതും രണ്ട് വലിയ ATVs ഉണ്ട്. ATVയിൽ കയറാൻ ഒരു റൗണ്ടിന് 50 രൂപ വെച്ചാണ് അവർ ഈടാക്കുന്നത്. ബീച്ച് അത്യാവശ്യം നല്ല ക്ലീൻ ആയിട്ടുള്ള ബീച്ചാണ്. വളരെ വലിയ നടപ്പാതകളും മനോഹരമായ ദൃശ്യങ്ങളാണ് ഇവിടെ. ബീച്ചിന് നടുക്കായിട്ട് തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ് ഉണ്ട്. ഇതാ ഓപ്പൺ സ്റ്റേജിൻ്റെ മുമ്പാകമാണ്. ഇതാണ് ഓപ്പൺ സ്റ്റേജ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റും കാണുന്ന ചെറിയ സ്തംഭങ്ങൾ, അതൊരു ചെറിയ മുറിയാണ്. ഇതെൻ്റെ സൈഡ് വ്യൂ. ഇവിടെ പല പരിപാടികളും നടക്കാറുണ്ട്. ഇതേപോലെ ചെറിയ വിശ്രമസ്ഥലങ്ങളും ബീച്ചിന് ചുറ്റുമുണ്ട്. നടപ്പാതകളിൽ ചെറിയ മരത്തിൻ്റെ ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വളരെ വൃത്തിയും വളരെ പ്രകൃതിരമണീയമായ ഒരു ബീച്ചാണിത്. ധാരാളം കാറ്റാടി മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കാറ്റാടി മരങ്ങളാണ്. ഈ കാറ്റാടി മരങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. ഇതിന് ചുവട്ടിലിരുന്നാൽ അധികം വെയിലൊന്നും കൊള്ളില്ല. ഉച്ചയ്ക്കായാൽ പോലും, നല്ല കടുത്ത ചൂടായാൽ പോലും ഇതിന് ചുറ്റും ആണ് ആളുകൾ കൂടുതലിരിക്കുന്നത്. നല്ലൊരു തണലാണ് ഈ ബീച്ചിന് ഈ കാറ്റാടി മരങ്ങൾ. കാറ്റാടി മരങ്ങളുടെ പ്രത്യേകത നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഇത് കാറ്റിനെ പ്രതിരോധിക്കുന്ന ഒരു മരങ്ങളാണിത്. കൂടുതലും ആളുകൾ വൈകുന്നേരങ്ങളിലാണ് കൂടുന്നത്. പകൽ സമയത്ത് ആളുകൾ തീരെ കുറവാണ്. ബീച്ചിനും ഏതാനും നിസാര മീറ്ററുകൾക്ക് അകലമാണ് കാറ്റാടി മരങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ കക്കയൊക്കെ കൂട്ടിയിട്ടേക്കുന്നത് നമുക്കിവിടെ കാണാവുന്നതാണ്. ബീച്ചിൻ്റെ അകത്ത് തന്നെ ചെറിയ ചെറിയ കച്ചവടക്കാരുണ്ട്. ഐസ്ക്രീം എല്ലാം കിട്ടും. ബീച്ചിൻ്റെ അകത്ത് തന്നെ ഒരു ചെറിയൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻ്റ് വൈകിട്ടാണ് തുറക്കാറ്. പിന്നെ ഈ ബീച്ചിൻ്റെ മറ്റൊരു പ്രത്യേകത ചൈനീസ് ഫിഷിംഗ് നെറ്റാണ്. ഇത് അവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ഫിഷിംഗ് നെറ്റാണ്. വളരെ വലിയൊരു ചൈനീസ് ഫിഷിംഗ് നെറ്റാണ് നമ്മളിപ്പോൾ കാണുന്നത്.
ധാരാളം മീനും ഞണ്ടും എല്ലാം നമുക്ക് അവർ പിടിക്കുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതേപോലെ തന്നെ ചെറിയ ചെറിയ ഫിഷിംഗ് നെറ്റുകളുമുണ്ട്. ചൈനീസ് ഫിഷിംഗ് നെറ്റ്സ് ഇവിടെ ധാരാളമുണ്ട്. ചിലത് കയറുകൊണ്ട് തന്നെ ഇതേപോലെ വലിക്കുന്നത് കാണാം. എന്നാൽ ചിലത് വളരെ രസകരമാണ്. അതായത് ഉപയോഗശൂന്യമായ ബൈക്കിൽ കയർ ചുറ്റി ആ ബൈക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഇതേപോലെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്താണ് അതിൻ്റെ കയർ വലിച്ചെടുക്കുന്നത്. അപ്പോൾ അധികം ആയാസപ്പെടാതെ തന്നെ ഈ ഫിഷിംഗ് നെറ്റ്സ് ഇങ്ങനെ വലിച്ചെടുക്കാവുന്നതാണ്. ബൈക്കിൽ കയർ കെട്ടിയിട്ടുണ്ട്. ആക്സലേറ്റർ കൂട്ടുന്നതനുസരിച്ച് അതിൻ്റെ വീല് കറങ്ങുകയും ഫിഷിംഗ് നെറ്റിലെ കയറിങ്ങനെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ബൈക്ക് ഉപയോഗിക്കാതെ തന്നെയും ചെറിയ ഫിഷിംഗ് നെറ്റ്സ് ആളുകൾ പൊക്കിയെടുക്കാറുണ്ട്. കയറിട്ട് വലിച്ച് നമ്മൾ പുറമേ കാണുന്നത് പെരിയാർ നദിയുടെ എൻഡ് ഭാഗമാണ്. അതായത് പെരിയാർ നദി ഈ അഴീക്കോട് ബീച്ചിലേക്കാണ് വന്നു ചേരുന്നത്. പിന്നെ പല സമയത്തും ഇതുവഴി ബോട്ടുകളും വലിയ വലിയ വഞ്ചികളും ഷിപ്പൊക്കെ കാണാം. മീൻ പിടിക്കാൻ പോകുന്നതൊക്കെ ഈ നദിയുടെ ഈ ഭാഗത്തു കൂടിയാണ്. ഇതും അവിടുത്തെ വളരെ വലിയൊരു ഫിഷിംഗ് നെറ്റാണ്. കോൺക്രീറ്റിൻ്റെ കട്ടകൾ നിർത്തിയിട്ടേക്കുന്നത് കാണാം. കടൽ പ്രക്ഷുബ്ധമാകുമ്പോൾ ഈ കല്ല് വെള്ളം പിടിച്ചു കിട്ടത്തുള്ളൂ. വേലിയേറ്റനുസരിച്ച് കടലിൻ്റെ നിരപ്പ് വെള്ളത്തിൻ്റെ നിരപ്പ് കൂടുകയും കുറയുകയും ചെയ്യാറുണ്ട് ഇവിടെ. ഇവിടെ തന്നെ ഇവർക്ക് പ്രത്യേകം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവുമുണ്ട് ബീച്ചിൻ്റെ അകത്ത് തന്നെ. പലപ്പോഴും ബോട്ടുകൾ പോകുന്നത് നമുക്ക് കാണാവുന്നതാണ് ബീച്ചിൻ്റെ ചുറ്റും. ചില സമയത്ത് ഒരേ സമയം 3 ബോട്ടുകൾ വരെ ചില മത്സ്യബന്ധന തൊഴിലാളികൾ കൊണ്ടുപോകുന്നതൊക്കെ നമുക്ക് കാണാവുന്നതാണ്. ഈ ബോട്ടുകൾ നേരെ ഹാർബറിലേക്കാണ് പോകുന്നത്. ശരിക്കും പെരിയാർ നദി വന്ന് കടലിലേക്ക് വന്ന് ചേരുന്ന ഒരു ഭാഗമാണത്. കടലിൽ പലപ്പോഴും ബോട്ടുകളും വഞ്ചികളൊക്കെ നമുക്ക് കാണാവുന്നതാണ്. വളരെ പ്രകൃതി രമണീയമായ വളരെ വിസ്താരത്തിൽ കിടക്കുന്ന ഒരു ബീച്ചാണ് മുനക്കൽ ബീച്ച്. തൃശ്ശൂർ ജില്ലയിൽ അഴീക്കോടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ ബീച്ച് ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇതായിരുന്നു എൻ്റെ ചെറിയൊരു വീഡിയോ. നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഇത് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് വീണ്ടും കാണാം.